السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. بسم الله الرحمن الرحيم. وإن تعدوا نعمة الله لا تحصوها. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദവർഗൾ, മറ്റു പണ്ഡിതന്മാർ, സംഘ കുടുംബത്തിൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, അവിടെ ഉള്ളവരൊക്കെ നമ്മളെ മുമ്പിൽ കുറച്ച് കസാല വയ്യുന്നുണ്ട്. നമ്മള് ഒരു പണ്ഡിതനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നമ്മളെ ബാധ്യതയാണ് സദസ് കഴിവിന്റെ പരമാവധി ഭംഗിയാക്കുക എന്നത്. അപ്പോ മുമ്പിലുള്ളവരൊന്നാണ് കയറി, എല്ലാവരും എഴുന്നേറ്റ് മുമ്പിൽക്ക് വരും. നമുക്ക് എപ്പോ പോകണം അപ്പോ പോവാം, മുമ്പിൽ ശരിക്ക് ഫുള്ളാക്കി. പറഞ്ഞ കസാലും കൂടി ആണ് വലിയ കളി. നിസ്കരിക്കാൻ നിൽക്കുമ്പോ സ്വഫ് കെട്ടുമ്പോ മുമ്പിനെ സ്വഫൊക്കെ പൂർത്തിയാക്കണം. അന്നുകൂടി വിഷമം എല്ലാവർക്കും നിങ്ങൾക്ക് ഏത് സമയത്തും എഴുന്നേറ്റ് പോകണമെങ്കിൽ പോകാം, പ്രയാസമൊന്നും ഇല്ലല്ലോ. നമ്മളൊരു ബുദ്ധിമുട്ടാകുമ്പോഴല്ലേ പോകുള്ളൂ, അല്ലാതെ പോയി എൽമിന്റെ സാസൊന്ന് പോകില്ല. അപ്പൊ അങ്ങനെ പോകുന്നവർക്കൊന്നും ഉസ്താദ്മാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ മുമ്പിൽ ഇരുന്നൂടി നമ്മുടെ രണ്ട് സീറ്റുണ്ട്. നമ്മളൊരു ഉസ്താദ് വരുമ്പോ നമ്മൾ ആ സദസ് ഒന്ന് ഉഷാറാക്കണം, ഉള്ള സദസ് ഒന്ന് മുഴുവനാക്കിയാൽ മതി. മുമ്പിരുന്നോടി നിസ്കരിക്കാൻ സ്വഫ് കെട്ടുമ്പോ വടവ് ഉണ്ടാക്കരുത് എന്ന, വടവുണ്ടായാൽ പിശാജ് ചെറിയ ആട്ടിൻകുട്ടി കടക്കുന്നത് പോലെ കടന്ന് പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിസ്കാരമാണ്, പക്ഷേ ഇതൊരു ഇൽമിന്റെ സദസ്സാണ്. അപ്പൊ എല്ലാവരും ആ സദസ് ഒന്നും കൂടി വിഷമില്ലാത്തൊരു കയറി നോളി, രണ്ട് കസാലയും കൂടി പറയാൻ വേണ്ടി നോളി. നല്ലല്ലേ
എൽബിന്റെ സാസിന്റെ മുമ്പിൽ ഇരിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഈ മുമ്പിലെ ഒരാളും കൂടി ഇരുന്നാണ് നമ്മുടെ സംഘടനയെക്കുറിച്ചും മറ്റുമൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമ്മെ ഉപദേശിച്ചു ഉണർത്തുകയുണ്ടായി. നമ്മുടെ മക്കൾ സംഘടനാപരമായി പ്രവർത്തിക്കുക എന്നത് നല്ല ആളുകൾക്ക് അത് താൽപ്പര്യമായിരിക്കും. കാരണം നമ്മുടെ കുട്ടി വേണ്ടാത്ത വിഷയത്തിലേക്ക് ഒന്നും പോകുന്നില്ല, നല്ല കാര്യങ്ങളുമായി അവൻ ബന്ധപ്പെടുകയാണ് എന്ന നിലയിൽ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ മക്കളെ സംഘടനകളുമായി അടുപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമ്മളെ ഉണർത്തി. അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും മഹാരഥന്മാര് കാണിച്ചു തന്ന സംഘടനയിൽ മരിക്കുന്ന സമയം വരെ അന്തസ്സോടെ പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ SSFന്റെ പ്രവർത്തകന്മാർ എല്ലാ മാസവും ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മദ്ഹാകുന്ന ബുറുദ നടത്തുകയാണ്. അതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മജ്‌ലിസ് ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മദ്ഹാകുന്ന ബുറുദ വലിയ മഹത്വമുള്ളതാണ് എന്ന് ആഷിഖുർ റസൂലായ മാദിഹുർ റസൂലായ കുണ്ടൂർ ഉസ്താദ് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഉസ്താദ് ഈ ബുറുദയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ CD കുറച്ചു മുമ്പ് ഞാൻ കേട്ടു. അതിൽ ഉസ്താദ് പറയുകയാണ്, ബുറുദ നമ്മളെ നാട്ടിലൊക്കെ വളരെ കുറവാണെങ്കിലും ഉസ്താദ് പറയണം, ഉസ്താദാണല്ലോ ബുറുദ ഇത്രയും സജീവമായ നിലയിൽ ഇവിടെ കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂലായ കുണ്ടൂർ ഉസ്താദാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഉസ്താദ് പറയുകയാണ്, നമ്മളെ നാട്ടിൽ വളരെ കുറവാണെങ്കിലും മക്കയിലും മദീനയിലുമെല്ലാം വളരെ ഭംഗിയായി നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കി വളരെ ഭംഗിയായി നടക്കുന്ന ഒരു വിഷയമാണ് ബുറുദ. ആ ബുറുദ നമ്മളൊക്കെ ഉസ്താദ് പറയുകയാണ്, അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചൊല്ലും, അങ്ങനെ ഫലം ലഭിക്കാറുമുണ്ട്. അങ്ങനെ ഈ ബുറുദക്ക് വലിയ മഹത്വമുണ്ടാവാനുള്ള കാരണം ഉസ്താദ് അവിടെ പറഞ്ഞു, ആ ബുറുദയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറഞ്ഞ വാചകം മതിയിലുണ്ട്. അതുകൊണ്ടാണ് ഈ ബുറുദക്ക് വലിയ പവർ ലഭിക്കാനുള്ള കാരണം. നമ്മളെല്ലാവരും അനുഭവിച്ചറിയുന്നവരാണ്, ബുറുദ ചൊല്ലി മന്ത്രിക്കുന്നത് കാരണമായി വലിയ വലിയ രോഗത്തിന് ശിഫാ ലഭിച്ചത് പലരുടെയും അനുഭവത്തിലുണ്ടാകും. അതിന്റെ കാരണം ആ ബുറുദയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായ ഒരു വാചകമുണ്ട്. മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു, എന്റെ വിജ്ഞാനത്തിന്റെ അങ്ങേ അറ്റം ഞാൻ പറയുകയാണെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ മനുഷ്യനാണ്, അസാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ബുസൂരി തങ്ങൾ അവിടെ വെച്ചു. ആ ബൈത്തിന്റെ അവസാന ഭാഗമതാ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചൊല്ലുന്നു, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്, റസൂലുള്ള എല്ലാ പടപ്പുകളിലും വെച്ച്
ഏറ്റവും ഖൈറായവരാണ്. മഹാനായ അഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് ആ ബുർദയുടെ സദസ്സിൽ ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗമാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാ പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ്. ഇത് റസൂലുള്ള പറഞ്ഞ വാചക. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, ഇത് ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വാചകം. ഇതുകൊണ്ടായേക്കാം ബുർദക്ക് വലിയ മഹത്വമുണ്ടാകുന്നത് എന്ന് ഉസ്താദ് പറയുകയാണ്. ആ ബുർദ നമ്മുടെ മഹല്ലിൽ വളരെ ഭംഗിയായി എല്ലാ മാസവും നടക്കുന്നു. ഇത് വലിയൊരു വിഷയമല്ലേ? കാരണം റസൂലുള്ളാഹിന്റെ മദഹ് പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ആ മദഹിന്റെ സദസ്സിന് വലിയ മഹത്വമാണ്. അങ്ങനത്തെ സദസ് കാണുമ്പോൾ ആ സദസ്സിൽ കയറിയിരിക്കൽ വലിയ പുണ്യമാണ്. ആ സദസ്സിൽ ധാരാളം മലായിക്കത്ത് പങ്കെടുക്കുന്ന സദസ്സാണ്. ധാരാളം മഹത്വമുള്ള സദസ്സാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് നടക്കുന്ന മജ്‌ലിസാണ്. സ്വലാത്ത് എന്നത് അലാമത്തു അഹ്ലി സുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ അടയാളം, അത് സ്വലാത്താണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളെന്താ സ്വലാത്തില്ലാത്ത വെള്ളിച്ചരാവല്ലേ? ഒന്ന് ചൊല്ലിയോ കാണി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാരും കുറ്റം പറയല്ല. മൊത്തത്തിൽ വെള്ളിയാഴ്ച ജുമാക്കോ കാണി എത്ര ആൾക്കാരുണ്ടാവും. ഖതീബ് സ്വല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ എന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മളെ സ്വലാത്ത് പൊന്തൂല, സ്വലാത്തിന്റെ ശബ്ദം പൊന്തുന്നില്ല. വല്ലാത്തൊരു സങ്കടം വരാം. കാരണം എത്ര ആൾക്കാരുണ്ട് ജുമാക്ക് വന്നപ്പോ എത്ര ആളുകളുണ്ട് അവിടെ സദസ്സിലും. പക്ഷേ നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു മനസ്സ് അല്ലാഹുവദാ നമുക്ക് നൽകുന്നില്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പതാ ഹബീബിന്റെ പേര് കേട്ടാലും വിശേഷണങ്ങൾ കേട്ടാലും വളരെ ഭംഗിയായി മുഅ്മിനീങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു. പള്ളി സ്വലാത്ത് കൊണ്ട് അതാ വലിയ ശബ്ദമുണ്ടാകുന്നു. എന്നാൽ മുഅ്മിനീങ്ങളെ ഇന്ന് ആളുകൾ ഇന്നുമുണ്ടല്ലോ, ജുമാക്കുള്ള ആളുകൾ കുറവില്ല, നമ്മുടെ പള്ളികളെല്ലാം ഫുള്ളാണ്. പക്ഷേ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഈ കാര്യം മുഅ്മിനീങ്ങളൊന്നും മറന്നുപോകാൻ പാടില്ല. ലോകത്തിന്റെ നേതാവിന്റെ പേര് കേൾക്കുമ്പോഴും അവിടുത്തെ വിശേഷണങ്ങൾ കേൾക്കുമ്പോഴും അല്ലാത്ത സമയത്തും ധാരാളം ചൊല്ലേണ്ട ഒരു മഹത്തായ അമലാണ് സ്വലാത്തുൻ നബി. അത് സുന്നികൾക്കുള്ള ശിആറാണ്, ലക്ഷണമാണ്. ബിദഈ കക്ഷികൾ എവിടെയെങ്കിലും ഒരു സ്വലാത്ത് മജ്‌ലിസോ ഒരു ബുർദ മജ്‌ലിസോ നടത്തുന്നില്ല. എവിടെയും നവീന അശോകാർ ഒരു പിരിഞ്ഞു പോകുമ്പോൾ ഒരു മൂന്ന് സ്വലാത്ത് പോലും ചൊല്ലുന്നില്ല. അതാണ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ അടയാളം, അത് സ്വലാത്തു നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്താണ് സുന്നത്ത് ജമാഅത്തിന്റെ അടയാളം. സുന്നികളെ സ്വലാത്തുള്ളൂ. പക്ഷേ ഇന്ന് അല്ലാഹു തആലാന്റെ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. യാതൊരു പ്രയാസങ്ങളും പലർക്കുമില്ല. പക്ഷേ ഒരിക്കലും നമ്മുടെ അനുഗ്രഹത്തിൽ വഞ്ചിതരാവാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞില്ലേ, മല്ലം യസ്കുർ അലാ നഅമായി, എന്റെ അനുഗ്രഹത്തിന് ഒരാൾ നന്ദി കാണിച്ചില്ല. വലം യസ്ബിർ അലാ ബലായി, എന്റെ പരീക്ഷണത്തിന്റെ മേലിൽ ക്ഷമിച്ചില്ല. അതുപോലെ തന്നെ അവൻ എന്റെ തീരുമാനം കൊണ്ട് തൃപ്തിപ്പെട്ടില്ല.
من لم يرضى بقضائي ولم يشكر على نعمائي എന്റെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞില്ല, എന്റെ തീരുമാനം കൊണ്ട് തൃപ്തിപ്പെട്ടില്ല. രാജാവായ അള്ളാഹുവിന്റെ ഖദാഉ കൊണ്ട് തൃപ്തിപ്പെടണം, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം, അതുപോലെ തന്നെ അവന്റെ പരീക്ഷണത്തിന്റെ മേല് ക്ഷമിക്കണം. ഇത് മൂന്നുമില്ല എങ്കിൽ എന്റെ ആകാശത്തിന്റെ ചുവട്ടുന്നവൻ പുറപ്പെടട്ടെ. ഞാനല്ലാത്ത റബ്ബിനെ തേടട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എവിടേക്കാണ് പുറപ്പെടുക? എല്ലാ സ്ഥലത്തും റബ്ബിന്റെ ആകാശമാണ്. അതുകൊണ്ട് അനുഗ്രഹത്തിൽ വഞ്ചിതരാവാതെ അനുഗ്രഹം എല്ലാം എടുക്കുകയും ആ അനുഗ്രഹം ചെയ്ത റബ്ബിനെ മറക്കുകയും ചെയ്യുന്ന പരിപാടി ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ആ നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ കഴിവിന്റെ പരമാവധി സ്വലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച ജുമാക്ക് വരുമ്പോ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട മുഅ്മിനികളെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമ്മുടെ ബസ്സസഫിന്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച ബുറുദ മജ്‌ലിസ്, ആ ബുറുദ മജ്‌ലിസിൽ അതാ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്തിന്റെ മഹത്വം എത്രയാണ് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട സ്വലാത്തിന്റെ ഒരു ഏടുണ്ടാക്കി വെക്കുകയാണ്. ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്തി എന്ന് പറയുന്ന ഈ സ്വലാത്തിന്റെ ഏട് രചിച്ച വലിയ മഹാനാണ് സുലൈമാനുൽ ജസൂലി റഹ്മത്തുല്ലാഹി അലൈഹി. വലിയ സ്വലാത്തിന്റെ ഏടാണ്. അല്ലാഹു തആല പതിവായി ചൊല്ലാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആ സ്വലാത്തിന്റെ ഏടായ ദലായിലുൽ ഖൈറാത്തി രചിച്ച സുലൈമാനുൽ ജസൂലി റഹ്മഹുല്ലാഹുവും തന്റെ അനുയായികളും അതാ ഉദൂ ചെയ്യാൻ വെള്ളമില്ലാതെ, ഉദൂ ചെയ്യാൻ വെള്ളമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ രംഗമുണ്ടായി. നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, ഉദൂ ചെയ്യാൻ വെള്ളമുണ്ട്, പക്ഷേ എടുക്കാൻ മാർഗമില്ല. അങ്ങനെ വിഷമിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനികളോ, ഒരു ചെറിയ പെൺകുട്ടി ചോദിക്കുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങൾ ആരാണ്? അപ്പോൾ അതാ പറയുന്നു, സുലൈമാനുൽ ജസൂലിയാണ്. സുലൈമാനുൽ ജസൂലി എന്നാണ് എന്റെ പേര്. നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ വെള്ളമെടുക്കാൻ മാർഗമില്ല, കിണറ്റിൽ വെള്ളമുണ്ട്, എടുക്കാൻ മാർഗമില്ല, അതിന്റെ പേരിലാണ് വിഷമിക്കുന്നത്. ആ സമയത്തെ ചെറിയ പെൺകുട്ടി അതാ കിണറ്റിലേക്ക് അല്പം തുപ്പുന്നു. ആ ചെറിയ പെൺകുട്ടിയുടെ വായിൽ നിന്ന് അല്പം മുമിനീർ കിണറ്റിലേക്ക് അതാ പ്രവേശിക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആ കിണറ്റിലുള്ള വെള്ളം അതാ മുകളിലേക്ക് വരുന്നു. മഹാനായ സുലൈമാനുൽ ജസൂലി റഹ്മഹുല്ലാഹു അതുപോലെ അനുയായികളും അതാ ശരിയായ നിലയിൽ അംഗശുദ്ധി വരുത്തുന്നു. ഒരു പ്രയാസവുമില്ല. വളരെ ആഴിയിലുള്ള വെള്ളം അതാ ഉയർന്നു വരുന്നു. അത്ഭുതമാണ്. കാരണം വലിയ തുപ്പുനീരില്ല. ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് നിർഗളിക്കുന്ന ഉമിനീരിന്റെ ഒരു പരിധിയുണ്ട്. അതാണെങ്കിൽ ഒരു ചെറിയ പെൺകുട്ടിയുമാണ്. ആ ചെറിയ പെൺകുട്ടിയുടെ വായിൽ നിന്ന് അല്പം ഉമിനീര് കിണറ്റിലേക്ക് വീണപ്പോ വെള്ളം മുകളിലേക്ക് വരുന്നു. ഇതൊരു കറാമത്താണ്, അത്ഭുതമാണ്. കാരണം എന്താണ്? ഈ ചെറിയ പെൺകുട്ടിക്ക് ഇത്രയും വലിയ അത്ഭുതമുണ്ടാവാനുള്ള കാരണം ആ പെൺകുട്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന കുട്ടിയാണ്. ആ സ്വലാത്ത് ഇങ്ങനെ ധാരാളം ചൊല്ലിയപ്പോൾ ആ
സ്വലാത്ത് ഉണ്ടാകുന്നത് വായിലൂടെയാണ് നാവിലൂടെയാണ്. അങ്ങനെ വലിയ കറാമത്ത് അത്ഭുതം അതാ ഉണ്ടാവുകയാണ്. മഹാനായ സുലൈമാനുൽ ജസൂലി റഹ്മഹുല്ലാ സ്വലാത്തിന് ഇത്രയും വലിയ ബഹുമാനമാണെങ്കിൽ ആ നേതാവിന്റെ സ്വലാത്തടങ്ങുന്ന ഒരു കിതാബ് രചിക്കുക എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന ആ കിതാബ് രചിച്ചത്. ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈം ഉസ്താദ് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾക്കും മറ്റുള്ള ആലിമീങ്ങളും സാദാത്തുക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാവട്ടെ. ഇനി ഞാൻ എന്റെ സംസാരം നിർത്താം. അവ നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ മാസത്തിൽ വ്രത സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടാനും റസൂലുള്ളാഹിന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുമുള്ള അവസരമുണ്ടാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് നല്ല പ്രചോദനം നൽകി അവരെ വളർത്തുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ നാം എല്ലാം പങ്കെടുക്കുകയും ചെയ്ത് അവരെ സഹായിക്കണം എന്ന് മാത്രം ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഹല്ല് സെക്രട്ടറി ഒരു ചെറിയ അസുഖമുണ്ട്. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മളിലുള്ള എല്ലാ രോഗികളുടെയും രോഗങ്ങളെല്ലാം ശിഫയാക്കട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ അമീർ മുസ്ലിയാരുടെ മാതാവ്, അവിടുത്തെ ഖബറ് അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടിയും ഉസ്താദും തങ്ങളൊക്കെ ദുആ ചെയ്യും എന്ന് പറഞ്ഞ് വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാറൂഖ് നഈമിയെ ഉസ്താദിനെ അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് സ്വാഗതം പറഞ്ഞ് അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.